ചൈനയുമായിട്ട് യു എസ് ഉടലെടുത്തിരിക്കുന്ന വ്യാപാര യുദ്ധം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾ ചൈനയ്ക്കെതിരെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. കടൽ മേഖലയിൽ ചൈന തുടരുന്ന ആധിപത്യം തകർത്തടിയിക്കുക എന്ന പുതിയ ലക്ഷ്യമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനായി പല രാജ്യങ്ങളുടെയും സൗഹൃദം അമേരിക്ക ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലത ഇന്ത്യയുടെ കൂടി പിന്തുണ ഈ വിഷയത്തിൽ ആർജിക്കാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. അതിൻ്റെ നിർണായകരമായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. ചൈനയ്ക്കെതിരെ ഇപ്പോൾ അപ്രഖ്യാപിത യുദ്ധം തന്നെയാണ് യു എസ് തുടരുന്നത്. ഇത് പ്രഖ്യാപിത യുദ്ധമാകുവാൻ അധികം സമയമില്ല എന്നുകൂടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചിരിക്കുകയാണ്. നേരത്തെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചൈനയ്ക്ക് കൊടുത്തു വരുന്ന ആനുകൂല്യങ്ങൾ ഒക്കെ നിർത്തലാക്കണം എന്ന് തുറന്നടിച്ചുകൊണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സമിതിക്ക് കത്തയക്കുകയും അത് പ്രാബല്യത്തിൽ വന്നില്ല എങ്കിൽ അതിൽ നിന്നും യു എസ് പിൻവലിയുമെന്നും അത് ട്രേഡ് ഓർഗനൈസേഷന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുമെന്നും പിന്നീട് കുറ്റം പറയരുത് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയ്ക്കെതിരെ പല രീതിയിലുള്ള കടുത്ത ഉപരോധം തന്നെയാണ്. ഇറാന് ശേഷം ചൈനയെ തന്നെയാണ് ഇപ്പോൾ ശത്രുരാജ്യമായി കണ്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് മുന്നേറുന്നത്. ട്രംപിൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കമനുസരിച്ച് ചൈനയ്ക്കെതിരെ ഇപ്പോൾ അവരുടെ നാട്ടിൽ, അതായത് യു എസിലെ കമ്പനികൾ, ചൈനയുടെ കമ്പനികളെല്ലാം നിർത്തലാക്കുകയും അതോടൊപ്പം തന്നെ ചൈനയിലെ യു എസ് കമ്പനികളെല്ലാം തിരികെ വിളിച്ചുകൊണ്ട് അതെല്ലാം നിർത്തലാക്കി തിരികെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യു എസിന് കനത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പോലും അത് യു എസ് അത് സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് ചൈനയുമായിട്ട് ഇനി വ്യാപാരം വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അങ്ങനെ വന്നാൽ അത് ചൈനയ്ക്ക് നിലവിൽ യു എസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ചൈന ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന സാമ്പത്തിക കുതിപ്പിലേക്ക് വളരാൻ അവർക്ക് കഴിയാതെ ഇപ്പോൾ അവർക്ക് അവരുടെ സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക അടിത്തറ ചെറിയ തോതിലെങ്കിലും തകർന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ചുക്കാൻ വലിച്ചത് അത് യു എസ് തന്നെയാണ് എന്നുള്ളത് സംശയമില്ല. വാഷിങ്ടണിൻ്റെ പ്രസ്താവന ഇപ്പോൾ അത് ശരിയാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ദിശയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. റഷ്യ ഒരു ഭാഗത്ത് ഒരു ചേരിയിൽ നിന്ന കാലം മുഴുവൻ ചൈന എപ്പോഴും ആശ്വസിച്ചിരുന്നത് റഷ്യയുടെ നിർണായകരമായ ഒരു ധാർമ്മിക പിന്തുണ, ചൈനയ്ക്ക് ഒരു അയൽ രാജ്യം എന്ന പരിഗണന എപ്പോഴും കിട്ടുമെന്നായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് യു എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പോലും ഒരുപക്ഷെ റഷ്യയ്ക്ക് അത് എതിരല്ല എന്ന് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയെ തകർക്കാൻ തന്നെയാണ് യു എസ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയെ സുരക്ഷാ സമിതിയിൽ നിന്ന് പുറത്താക്കാൻ കൂടി യു എസ് പുതിയ നിർദ്ദേശങ്ങൾ മുന്നിട്ട് വെക്കുന്നു. ഇതിനെ പിന്തുണയ്ക്കാൻ കൂടി റഷ്യ വന്നാൽ ചൈനയ്ക്ക് അത് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ചൈനയ്ക്ക് നിലവിൽ പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ക്രമാതീതമായി അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ തകർച്ചയാണ് ഉണ്ടാകുന്നത്. യു എസിനോടൊപ്പം മത്സരിച്ച് കയറാൻ കഴിവുള്ള, അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ഒരു രാജ്യമായി ചൈന പോയെങ്കിലും നെറികേടിൻ്റെ ഒരു നയം തീർത്ത ചൈനയെ തകർക്കുക എന്ന യു എസിൻ്റെ ലക്ഷ്യത്തിൽ അതിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് ഇരു രാഷ്ട്രങ്ങളും, അതായത് ഇന്ത്യയും റഷ്യയും തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യയും റഷ്യയും എത്തിച്ചേർന്നാൽ ചൈനയ്ക്ക് തകർച്ചയല്ലാതെ മറ്റൊന്നും ഇനി കാത്തിരിക്കുന്നില്ല. ജിങ്പിങ്ങിന് ഇനി ഒരു പക്ഷേ ഇരുണ്ട യുഗത്തിലേക്ക് പോകാം. കാരണം ഇരുണ്ട കാലഘട്ടമാണ്. ഇനി ചൈനയെ ഒരു ഇരുട്ടിൻ്റെ പാതയിലേക്ക്, അല്ലെങ്കിൽ വികസന മുരടിപ്പിലേക്ക് ചൈന നിൽക്കുന്നു. ചൈനയുടെ പല ഫാക്ടറികളും ഒന്നിനു പിറകെ ഒന്നായി പൂട്ടിക്കെട്ടുന്നു എന്ന അപൂർവമായിട്ടുള്ള ഒരു അഭൂത സംഭവമാണ് അവിടെ നടക്കുന്നത്. ബീജിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ടിപ്പോൾ പുതിയ സാമ്പത്തിക ഫോറം സംഘടിപ്പിക്കാൻ അമേരിക്ക തയ്യാറായിരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ പ്രതിസന്ധിയോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി അത് ഷീ ജിൻപിങ് ഭരണകൂടത്തിനെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നുള്ള സ്ഥിതിവിവര കണക്കുകളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.